ലോക ചരിത്രം പറയുന്ന സമയത്ത് സ്വാഭാവികമായി കടന്നുവരുന്ന ഒരു പേരായിരിക്കും ഈജിപ്ത് എന്നത്. ചരിത്രകാലം നോക്കുമ്പോൾ ഈജിപ്ഷ്യൻ നാഗരികതയ്ക്ക് അത്രമേൽ പ്രാധാന്യവുമുണ്ടെന്ന് പറയാം. ആ അത്ഭുത നാഗരികതയുടെ ചരിത്രം തേടി ഇന്നും ഒട്ടേറെ മനുഷ്യർ ഈജിപ്തിൻ്റെ പല മേഖലകളിലും വൻ പരിശോധനകൾ നടത്തുന്നുമുണ്ട്. വളരെ പ്രശസ്തമായ പിരമിഡുകളെക്കുറിച്ച് പരാമർശിക്കേണ്ട ആവശ്യം പോലുമില്ല. അതുപോലെ തന്നെയുള്ള മറ്റൊന്നാണ് മമ്മികൾ. മരണത്തിനപ്പുറം മമ്മിഫൈ ചെയ്ത് സംരക്ഷിച്ച ഈജിപ്ഷ്യൻ നാഗരികതയുടെ ചരിത്രം എന്നത് ഒരു പക്ഷേ ലോകത്ത് ഒരു കാലത്തും പ്രാധാന്യം നഷ്ടപ്പെടാതെ എന്നും തേടലുകൾ നടക്കുന്ന ഒരു കാര്യമായി നിലനിൽക്കും. അത്രമേൽ ചരിത്രമാണ് ഈജിപ്തിൻ്റെ മണ്ണിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഈജിപ്തിൽ നിന്നും ഒരു കഥയാണ്. ഈജിപ്തിലെ രാജാവായിരുന്ന രാംസീസ് ദ ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന രാംസീസ് രണ്ടാമൻ്റെ മമ്മിയെക്കുറിച്ചുള്ള കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. രാംസീസ് ദ ഗ്രേറ്റ് എന്ന് വിളിക്കപ്പെടണമെങ്കിൽ അതിന് വളരെ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ രാംസീസ് രണ്ടാമനെ കുറിച്ച് ഒരു ആമുഖം പറയാം. ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും ശക്തനായ, ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഒരു രാജാവാണ് രാംസീസ് രണ്ടാമൻ. BC 1303 രാംസീസ് രണ്ടാമൻ്റെ ജനനം. അച്ഛൻ സെതി ഒന്നാമൻ്റെയും അമ്മ തുയയുടെയും പ്രിയപ്പെട്ട പുത്രൻ. 14 വയസ്സുകൾക്കപ്പുറം തന്നെ അച്ഛനൊപ്പം സൈനിക നടപടികളിൽ പങ്കെടുത്ത രാംസീസ് രണ്ടാമൻ അച്ഛൻ്റെ മരണത്തോടെ BC 1279 ഭരണമേറ്റെടുത്തു. പിന്നീട് ഈജിപ്ഷ്യൻ മേഖല കണ്ടത് വളർച്ചയുടെ കാലഘട്ടം കൂടിയായിരുന്നു. രാജ്യത്തിൻ്റെ അതിരുകൾ വലുതായി, രാജ്യത്ത് സമ്പത്ത് കുന്നുകൂടുകയും ചെയ്തു. തൻ്റെ വിജയങ്ങളെ നഗരങ്ങൾ നിർമ്മിച്ചും മികച്ച നിർമ്മിതികൾ ഉണ്ടാക്കിയും അതിൽ ചരിത്രം എഴുതിവെച്ചും രാംസീസ് രണ്ടാമൻ ആഘോഷിച്ചു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് അത്ഭുത നിർമ്മിതികളായ കർണാക്ക്, അബൂ സിംബൽ തുടങ്ങിയവയൊക്കെ ഉണ്ടായത്. ആ കാലത്തൊക്കെ രാജാക്കന്മാരുടെ പരമാവധി ആയുസ് എന്നത് 30-50 ഇടയിലൊക്കെ ആയിരുന്നല്ലോ. പ്രത്യേകിച്ച് ഈജിപ്തിൽ 20-30 തന്നെ രാജാക്കന്മാർ മരിച്ചിരുന്ന ഒരു കാലമാണ്. ആ കാലത്ത് രാംസീസ് രണ്ടാമൻ തൻ്റെ രാജ്യം ഭരിച്ചത് നീണ്ട 66 വർഷങ്ങളായിരുന്നു. BC 1213 മരിക്കുമ്പോൾ രാംസീസ് രണ്ടാമന് 90 വയസ്സുമുണ്ടായിരുന്നു. 6 അടിയിലധികം ഉയരമുള്ള ശക്തനായ രാംസീസ് രണ്ടാമൻ ഒട്ടേറെ യുദ്ധങ്ങൾ നടത്തി. തൻ്റെ രാജ്യത്ത് ഖനികൾ വരെ നിർമ്മിച്ചു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സമ്പത്തും സ്വന്തം രാജ്യത്തെ സമ്പത്തുമൊക്കെയായി രാംസീസ് രണ്ടാമൻ്റെ ഭരണകാലം എന്നത് സമൃദ്ധിയുടെ കാലഘട്ടമായി കൂടി കണക്കാക്കുന്നു. അപ്രകാരം ഏറെ ആഘോഷിക്കപ്പെടുന്ന സിനിമകൾ വരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പിന്നീട് വന്ന 9 രാജാക്കന്മാർ ആദരസൂചകമായി രാംസീസ് രണ്ടാമൻ്റെ പേര് സ്വീകരിച്ച ഒരു വലിയ ചരിത്രം തന്നെയാണ് രാംസീസ് ദ ഗ്രേറ്റ് എന്ന രാംസീസ് രണ്ടാമന് ഉള്ളത്. 100-ലധികം ഭാര്യമാരും അതിലുമേറെ മക്കളും ഉണ്ടായിരുന്ന രാംസീസ് രണ്ടാമൻ തൻ്റെ കാലത്ത് തന്നെ അതിൽ മിക്കവരും മരിക്കുന്നതും കാണുകയുണ്ടായി. പിന്നീട് പ്രായാധിക്യത്തിൻ്റെ അവശതകളിൽ 90-ാം വയസ്സിൽ രാംസീസ് രണ്ടാമൻ മരണപ്പെട്ടു. പിന്നീട് മമ്മിഫിക്കേഷൻ നടത്തപ്പെട്ടു. അതിനായി ചെയ്ത ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ തലച്ചോറ് ഒഴിവാക്കുക എന്നതാണ്. അതിനായി അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത് പ്രത്യേകതരം നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് മൂക്കിലൂടെയാണ് തലച്ചോറ് നീക്കം ചെയ്തത്. ഇത്തരത്തിൽ ഒട്ടേറെ സമയമെടുത്തുകൊണ്ട് തലച്ചോറ് പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് മാറ്റി. പിന്നീട് ഈ തലയോട്ടിയുടെ അറയിലേക്ക് കുരുമുളക്, പലതരം വിത്തുകൾ, ചെറിയ മൃഗങ്ങളുടെ അസ്ഥികൾ എന്നിവയൊക്കെയാണ് നിറച്ചത്. ഈ എല്ലുകൾ രാംസീസ് രണ്ടാമൻ്റെ മൂക്കിൻ്റെയും മറ്റും ഘടന അതുപോലെ നിലനിർത്താൻ കൂടിയായിരുന്നു ഉപയോഗിച്ചത്. എംബാം ചെയ്യുന്ന ആൾക്കാർ പിന്നീട് കാൽവിരലുകളും കൈവിരലുകളും പ്രത്യേകം പൊതിയുകയുണ്ടായി. തുടർന്ന് കാലുകളും കൈകളും അതേ സൂക്ഷ്മതയിൽ പൊതിഞ്ഞു. ഈജിപ്തിൽ മരിച്ചവർക്കായി വയ്ക്കുന്ന പുസ്തകം ഈ ഓരോ പൊതിഞ്ഞ തുണികളിലും അവർ ചേർത്ത് വച്ചിരുന്നു. ഇപ്രകാരം അതിസൂക്ഷ്മമായി എംബാം ചെയ്ത ശരീരം അവസാനം വെളുത്ത തുണിയിൽ പൂർണ്ണമായും പൊതിയുകയുണ്ടായി. തുടർന്ന് ഒസിരിസ് എന്ന ഈജിപ്ഷ്യൻ ദൈവത്തിൻ്റെ ചിത്രം അതിസൂക്ഷ്മമായി അതിൽ വരച്ചു വെച്ചു. ഈ ഒസിരിസ് എന്നാൽ പുരാതന ഈജിപ്തിൽ ലോർഡ് ഓഫ് ദ അണ്ടർവേൾഡ്, ജഡ്ജ് ഓഫ് ദ ഡെഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ പൂർണ്ണമാക്കിയ മമ്മിഫിക്കേഷൻ നടപടികൾക്ക് ശേഷം രാംസീസ് രണ്ടാമനെ ആദ്യം അടക്കം ചെയ്തത് KV7 എന്ന ശവകുടീരത്തിലാണ്. മോഷണ ശ്രമങ്ങളുടെ സാധ്യത കണക്കിലെടുത്ത് അവിടെ നിന്നും ശവശരീരം മാറ്റുകയുണ്ടായി. തുടർന്ന് അൽമോസ് ഇൻഹാബി എന്ന രാജ്ഞിയുടെ ശവകുടീരത്തിലേക്ക് മാറ്റി. 3 ദിവസങ്ങൾക്കപ്പുറം മറ്റൊരു ശവകുടീരത്തിലേക്ക്. ഈ ചരിത്രമൊക്കെ ലോകമറിഞ്ഞത് ഈ ശവശരീരത്തെ പൊതിഞ്ഞ ഒരു ലിനൻ തുണിയിൽ നിന്നുമാണ്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. TT 320 എന്ന പേരിൽ അറിയപ്പെടുന്ന ശവകുടീരത്തിൽ നിന്നാണ് ഏതായാലും ആധുനിക ലോകം രാംസീസ് രണ്ടാമനെ കണ്ടെത്തുന്നത്. തുടർന്ന് ആ ശരീരം ഈജിപ്തിലെ കെയ്റോ മ്യൂസിയത്തിൽ കൊണ്ടുപോയി. ഇവിടെ ഓർക്കേണ്ട ഒരു ചരിത്രം കൂടെയുണ്ട്. 1975 ഈ മമ്മിയുടെ ദയനീയ അവസ്ഥ ഫ്രഞ്ച് വിദഗ്ധർ കാണുകയും സർക്കാരുകളുടെ സഹായത്തോടെ രാംസീസ് രണ്ടാമനെ ഫ്രാൻസിലേക്ക് സംരക്ഷണത്തിനായി കൊണ്ടുപോവുകയും ഉണ്ടായി. അങ്ങനെ ചരിത്രത്തിലെ തന്നെ അപൂർവ സംഭവമായി ഈജിപ്തിൻ്റെ രാജാവായി, ഈജിപ്തിൻ്റെ പാസ്പോർട്ടുമായി അങ്ങനെ രാംസീസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് യാത്രയായി. ഫ്രാൻസ് ഗവൺമെൻറ് എല്ലാ ഔദ്യോഗിക ബഹുമതികളോടെയും അതിനെ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് പഠനങ്ങൾ നടക്കുകയുണ്ടായി. ആ പഠനങ്ങളിൽ ആ ശരീരത്തിൽ ഒട്ടേറെ മുറിവുകളും ചതവുകളും വാദത്തിൻ്റെ അവസ്ഥയും ഒക്കെ കണ്ടെത്തുകയുണ്ടായി. ഇപ്രകാരം സംരക്ഷണത്തിനുള്ള നടപടികൾക്ക് ശേഷം 1977-ൽ രാംസീസ് രണ്ടാമൻ തിരിച്ച ഈജിപ്തിലേക്ക് പറന്നു. അപ്രകാരം രാംസീസ് രണ്ടാമൻ ഇന്ന് കെയ്റോ മ്യൂസിയത്തിൽ നിലനിൽക്കുന്നു. പുതിയ കാലത്തെ സിനിമകളിലും കഥകളിലുമൊക്കെ രാംസീസ് രണ്ടാമൻ ലോകത്തെ സ്ഥിരം കാഴ്ചയുമാണ്. ഈജിപ്തിൻ്റെ ചരിത്ര തേടലുകളിൽ രാംസീസ് രണ്ടാമനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടെത്തുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി നിലനിൽക്കുന്നു. അങ്ങനെ മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന മമ്മിയായി രാംസീസ് രണ്ടാമൻ അഥവാ രാംസീസ് ദി ഗ്രേറ്റ് കെയ്റോ മ്യൂസിയത്തിൽ സന്ദർശകരെയും കാത്ത സ്ഥിതി ചെയ്യുന്നു.